വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേലും ഹമാസും. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ശ്രമം പാളി. സംഘർഷത്തിൽ ഇതുവരെ ഗാസയിൽ 58 കുട്ടികൾ ഉൾപ്പെടെ 197 പേരും ഇസ്രായേലിൽ 10 പേരും കൊല്ലപ്പെട്ടു. 7 ദിവസത്തിനിടെ 3100 റോക്കറ്റുകൾ ഗാസയിൽ നിന്നെത്തി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടാൻ ഇനിയും സമയമെടുക്കും. ഇതിന് വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേലും ഹമാസും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ ഐക്യരാഷ്ട്രസഭ നടത്തിയ സമാധാന ചർച്ചകൾ ഇതോടെ പരാജയപ്പെട്ടു. യു എൻ രക്ഷാ കൗൺസിൽ യോഗം ചേർന്നെങ്കിലും പ്രശ്നപരിഹാരം ആയില്ല. യോഗത്തിൽ ഇസ്രായേൽ പലസ്തീൻ പ്രതിനിധികൾ രൂക്ഷമായ ഭാഷയിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഗാസയിൽ 58 കുട്ടികൾ ഉൾപ്പെടെ 197 പേരും ഇസ്രായേലിൽ 10 പേരും ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സംഘർഷം അവസാനിക്കാൻ സമയമെടുക്കുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഗാസയിലെ മാധ്യമങ്ങളുടെ ഓഫീസ് തകർത്തതിനെയും അദ്ദേഹം ന്യായീകരിക്കുകയുണ്ടായി. ഹമാസിന്റെ ആയുധശേഖരം ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. വെടിനിർത്തൽ ഉണ്ടാകണമെങ്കിൽ തങ്ങളുടെ നിബന്ധനകൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടേ സാധ്യമാകൂ എന്നാണ് ഹമാസ് ഡെപ്യൂട്ടി തലവനായിട്ടുള്ള മൗസ അബു മർസൂഖ് പറഞ്ഞത്. നിരപരാധികളെ ഉറക്കത്തിൽ കൊന്നൊടുക്കുന്ന കൊടും ക്രൂരതയാണ് അമേരിക്ക ന്യായീകരിക്കുന്നതെന്ന് പലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദൽ മലീക്കി കുറ്റപ്പെടുത്തി. പലസ്തീനികളെ വേരോടെ പിഴുതെറിയാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാണ് മിസൈൽ ഉപയോഗിക്കുന്നതെന്നായിരുന്നു യു എന്നിലെ ഇസ്രായേൽ പ്രതിനിധി ജിലാദ് എർദന്റെ വാദം. 7 ദിവസത്തിനിടെ 3100 റോക്കറ്റുകളാണ് ഗാസയിൽ നിന്നെത്തിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. സംഘർഷം ചർച്ച ചെയ്യാൻ ഓൺലൈനായി ചേർന്ന യു എൻ രക്ഷാ കൗൺസിൽ യോഗം പരസ്പര കുറ്റപ്പെടുത്തലുകളുടേതായി മാറി. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം ഉടൻ അവസാനിപ്പിച്ച് ഇരുപക്ഷവും സമാധാനം പാലിക്കണമെന്ന് യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ സാധാരണക്കാരെ ഉന്നം വെച്ചുള്ള ഹമാസിന്റെ റോക്കറ്റ് ആക്രമണവും ഇസ്രായേലിന്റെ തിരിച്ചടിയും കനത്ത നഷ്ടങ്ങളാണ് വരുത്തിയത്. സംഘർഷത്തിൽ ഇസ്രായേൽ മലയാളി യുവതി സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ട വിവരവും യു എന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി എസ് തിരുമൂർത്തി സഭയെ അറിയിച്ചു. സ്വതന്ത്ര പലസ്തീൻ വൈകരുതെന്നായിരുന്നു രക്ഷാസമിതി യോഗത്തിൽ ചൈനയുടെ നിർദ്ദേശം. ഇരുപക്ഷവും ആക്രമണം നിർത്തണമെന്ന് ബ്രിട്ടനും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈജിപ്തും ഖത്തറുമാണ് ഐക്യരാഷ്ട്രസഭകൾക്കൊപ്പം സമാധാന ചർച്ചകളിൽ പങ്കാളിയാകുന്നത്. എന്നാൽ ഇവരുടെ ഇടപെടൽ ഒരു ഫലവും കാണുന്നില്ല എന്നതാണ് പറയേണ്ടത്. അമേരിക്കയും സമാധാന ശ്രമങ്ങൾക്കായി ഇസ്രായേലിലേക്ക് ദൂതനെ അയച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രസിഡന്റായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവുമായി പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായി ശനിയാഴ്ച ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ഇരുവിഭാഗങ്ങളും സമാധാന ചർച്ചകളുമായി സഹകരിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.